हलो गाइस मलयाल स्पोर्ट्सिन्റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിംഗ് റൂമറുകൾ എവിടെ വരെ ആയി എന്നാണ്. പലരുടെയും പേരുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്താണെന്നും ഇതിൽ ആരൊക്കെയാവും വരാനിരിക്കുന്നത് എന്നൊക്കെ നോക്കാനാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ കളിച്ച എല്ലാ വിദേശ താരങ്ങളെയും പുറത്താക്കി പുതിയൊരു ടീമിനെ അണിനിരത്താൻ ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിംഗ് ട്രാൻസ്ഫറിനെ പറ്റിയായിരിക്കും നമ്മൾ സംസാരിക്കുക. അപ്പോൾ മച്ചാന്മാരെ വീഡിയോയിൽ ഒരു അവസാനം വരെ കാണാൻ ശ്രമിക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ആക്കി വെച്ചേക്കുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അടിച്ചേക്കുമെങ്കിലേ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമല്ലോ. മച്ചാന്മാരെ ISL സീസൺ 8 പുതിയ കോച്ചിന് കീഴിൽ പുതിയ വിദേശ താരങ്ങളുമായിട്ടാവും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. പലരുടെയും പേരുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ റൂമറുകളായി പുറത്തു വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെയൊക്കെ ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വരവിന്റെ സത്യാവസ്ഥയെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഈ സീസണിൽ ഇതുവരെ ഒഫീഷ്യലായി ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ റഡാറിൽ ഉണ്ടായിരുന്ന താരങ്ങളായിരുന്നു ഹെയ്ത്തി ഇന്റർനാഷണൽ താരമായ ഡക്കൻ സ്നേസൺ, സ്പാനിഷ് മെസ്സി എന്ന് വിളിപ്പേരുള്ള മുൻ ബാഴ്സലോണ താരമായ ബോജാൻ ക്രിക്ക്, ഓസ്ട്രേലിയൻ താരമായ ഫ്രേസൻ ബിച്ചിലർ, മുൻ ഓസ്ട്രേലിയൻ അന്താരാഷ്ട്ര താരമായ അലക്സാണ്ടർ സുസ്ജർ, ക്രൊയേഷ്യൻ മിഡ്ഫീൽഡറായ സോവിസിച്ച് എന്നിവർ. ഇതിനു പുറമെ പലരുടെയും പേരുകൾ വന്നിരുന്നെങ്കിലും അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എനിക്ക് അറിയാത്തതുകൊണ്ട് പറയുന്നില്ല. ആദ്യം മുതൽ തന്നെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു പേരായിരുന്നു മുൻ ബാഴ്സ താരമായ ബോജാൻ ക്രിക്കിൻ്റേത്. താരത്തിനായി ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ 30-കാരനായ സ്ട്രൈക്കറിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് പുറമെ പേർഷ്യൻ ഗൾഫ് പ്രോ ലീഗ് ക്ലബ്ബായ സെഫാൻ FC ഉണ്ട്. അതുകൊണ്ട് തന്നെ താരം ഗൾഫ് പ്രോ ലീഗിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത എന്നാണ് അറിയുന്നത്. ബ്ലാസ്റ്റേഴ്സിലേക്ക് ബോജാൻ ക്രിക്കുമായുള്ള ചർച്ചകൾ അവസാനിപ്പിച്ച രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്ന് ഉറപ്പിക്കാം. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിലേക്ക് ചർച്ചകളുണ്ട് എന്ന രീതിയിൽ പുറത്തു വന്നൊരു താരമായിരുന്നു ഹെയ്ത്തി അന്താരാഷ്ട്ര താരമായ ഡക്കൻ സ്നേസൺ. മുൻ ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയായിരുന്ന നേസണുമായുള്ള ചർച്ചകൾ ആരംഭിച്ചത് ബോജാൻ ക്രിക്കുമായുള്ള ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയായിരുന്നു. കഴിഞ്ഞ സീസണിൽ ബെൽജിയം ക്ലബ്ബായ സെയിന്റ് റൂഡന് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു നേസൺ കാഴ്ചവെച്ചത്. നേസൺ തൻ്റെ കരിയറിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വമ്പൻ ഓഫർ കൊടുത്താൽ മാത്രമേ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. ബ്ലാസ്റ്റേഴ്സിന് പുറമെ നേസണിന് വേണ്ടി സെർബിയൻ ക്ലബ്ബായ പാർട്ടിസാൻ ബെൽഗ്രേഡും ഉണ്ടെന്നാണ് അറിയുന്നത്. സെർബിയൻ ക്ലബ്ബുമായി ചർച്ചകൾ ഉണ്ടായിരുന്നെങ്കിലും താരം ബ്ലാസ്റ്റേഴ്സുമായുള്ള ചർച്ചകൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ വരാനാണ് കൂടുതൽ സാധ്യത എന്ന് തന്നെയാണ് ഇപ്പോഴും റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻ ഓസ്ട്രിയൻ അന്താരാഷ്ട്ര താരമായ കെവിൻ ഫ്രേസൺ ബിച്ചിലർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ റഡാറിലുണ്ട് എന്ന വാർത്ത പുറത്തുവിട്ടത് മാർക്കസ് മെഗുലോവ ആയിരുന്നു. 27-കാരനായ സ്ട്രൈക്കറിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് മുന്നിലുണ്ടായിരുന്നെങ്കിലും താരത്തിന് വേണ്ട ഓഫർ ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ചതിലും കുറവായതിനാൽ താരം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പിന്മാറുകയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ നിരസിച്ചതിന് പിന്നാലെ ലാറ്റുവൻ ലീഗ് ക്ലബ്ബായ RFSലേക്ക് താരം സൈൻ ചെയ്യുകയും ചെയ്തു. അതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന രീതിയിൽ പുറത്തു വന്നൊരു താരമായിരുന്നു ക്രൊവേഷ്യൻ താരമായ ഡാമിർ സോവിസിച്ച്. 31-കാരനായ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് പുറമെ മറ്റൊരു ISL ക്ലബ്ബ് രംഗത്തുണ്ട് എന്നാണ് അറിയുന്നത്. സോവിസിച്ച് ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തു എന്ന രീതിയിൽ വേറെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. വിങ്ങുകളിൽ കൂടി മികച്ച നീക്കങ്ങൾ നടത്താൻ കഴിവുള്ളൊരു താരമാണ് സോവിസിച്ച്. താരം ബ്ലാസ്റ്റേഴ്സുമായി ഇപ്പോഴും ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത്. മറ്റ് സൈനിങ്ങുകൾ കൂടി നോക്കിയതിന് ശേഷം മറ്റൊരു ഓപ്ഷൻ ഇല്ല എങ്കിൽ മാത്രമേ സോസിച്ചിൻ്റെ സൈനിങ്ങുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന രീതിയിലാണ് മാനേജ്മെൻറ്റിൽ നിന്നും വാർത്തകൾ കിട്ടുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു പേരായിരുന്നു മുൻ ഓസ്ട്രേലിയൻ അന്താരാഷ്ട്ര താരമായ അലക്സാണ്ടർ സുസ്ജർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ റഡാറിലുണ്ടായിരുന്നു. താരം ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചകൾ നടത്തിയെന്ന വാർത്ത മാർക്കസ് മെഗുലോവ ആയിരുന്നു പുറത്തുവിട്ടത്. ചർച്ച നടത്തുന്നുവെന്ന് കേട്ടപ്പോഴേ താരം ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. 25-കാരനായ യുവതാരം കഴിഞ്ഞ സീസണിൽ എ ലീഗ് ക്ലബ്ബായ മക്കർത്തറിന് വേണ്ടിയായിരുന്നു ബൂട്ട് കെട്ടിയത്. ബ്ലാസ്റ്റേഴ്സ് താരത്തിന് ഓഫർ കൊടുത്തു എന്ന കാര്യം സത്യമാണ്. എന്നാൽ ഇതുവരെ സൈനിങ്ങിലേക്ക് അടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സ് താരവുമായുള്ള ചർച്ചകൾ അവസാനിപ്പിച്ചിട്ടില്ല. എന്നാൽ താരത്തെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാനായാൽ അത് നല്ലൊരു നീക്കമായിരിക്കും. കാരണം താരത്തിൻ്റെ പ്രായം തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ്. മച്ചാന്മാരെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയ സോഴ്സസ് വെച്ച ഒരു ചെറിയ അവലോകനമാണ് ഞാൻ ഈ വീഡിയോയിലോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിളാക്കി വെച്ചേക്കുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അടിച്ചേക്കുമെങ്കിലേ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ മച്ചാന്മാരെ, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.